ദില്ലിയിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്ന ഒരു കേസിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റിലുള്ള പതിവ് സുരക്ഷയ്ക്ക് അപ്പുറത്തുള്ള സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ആ സുരക്ഷ ഉറപ്പുവരുത്തിയില്ല? എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള വിവരങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ആ വിവരങ്ങൾ അവരാണ് സംരക്ഷിക്കേണ്ടിയിരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും ഇതിലൊന്നും പങ്കില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തെളിയിക്കാനുള്ള രേഖകളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അത് സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു സെക്ഷനിൽ ഈ ഫയലിംഗ് നടത്തിയിട്ടില്ലാത്ത രേഖകളുള്ള ഒരു സെക്ഷനിൽ ഈ ഫയലിംഗ് ആണ് സെക്രട്ടേറിയറ്റിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സെക്ഷനിലെ പല ഫയലുകളും ഈ ഫയലിംഗിന്റെ ഭാഗമല്ല, ഇത് കടലാസ് ഫയലുകളാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയുള്ള ഒരു സെക്ഷനിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാഹചര്യം, ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി, ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതിന് സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന യുക്തിസഹമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മറുപടി, ആ മറുപടി ആവശ്യമാണ്. അതല്ലാതെ മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ, മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല കാര്യങ്ങൾക്കും ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി യുക്തിസഹമല്ല. അദ്ദേഹം പറയുന്ന മറുപടി തൽക്കാലത്തേക്ക് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ആ മറുപടിയല്ല വേണ്ടത്, യുക്തിസഹമായിട്ടുള്ള മറുപടി. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയുന്ന മറുപടികൾ, ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. അതിനു പകരം യുക്തിസഹമായിട്ടുള്ള മറുപടിയാണ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യം. അതാണ് ഉണ്ടാകേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പം നടക്കേണ്ടത്. അല്ല, കേരളത്തിലെ ഗവൺമെന്റിന് കാര്യങ്ങൾ അവരുടെ നിയന്ത്രണം വിട്ടുപോകുന്നു എന്നുള്ള ഒരു ഒരു ആശങ്ക, ആ ആശങ്കയിൽ നിന്നാണ് ഈ ബലപ്രയോഗങ്ങൾ നടക്കുന്നത്. ജനങ്ങൾ സർക്കാരിനെതിരാകുമ്പോൾ എല്ലാ സർക്കാരുകളും ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന മാർഗമാണ് മർദ്ദനം, അല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചമർത്തൽ. അങ്ങനെയുള്ള ജനവികാരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അടങ്ങിയിരിക്കും എന്ന് സംസ്ഥാന ഭരണകൂടം ധരിക്കരുത്. ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അടിച്ചമർത്തലുകളെ നേരിട്ട പാരമ്പര്യമുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിനു പകരം, ഈ സമീപനത്തിന് പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുതാര്യമായിട്ടുള്ള ഒരു സമീപനം, യുക്തിസഹമായിട്ടുള്ള സമീപനം, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന സമീപനം, ആ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര ഏജൻസികൾ സ്വർണക്കടത്ത് കേസ് അന്വേഷിച്ച അതിൻ്റെ തുടക്കം കുറിച്ച ഘട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര അന്വേഷണത്തിൻ്റെ ഗതി നീങ്ങുക, മുന്നോട്ട് പോവുക. ഈ കേസ്, സ്വർണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വർണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഒരു സെക്ഷനിൽ തീപിടുത്തം ഉണ്ടായത് സംശയാസ്പദമാണ് എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ചും അന്വേഷണമുണ്ടാകും.